പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഒരു ചെറിയ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. സ്നേഹവാന ഈശോയെ, യുവജനങ്ങളായിരിക്കുന്ന കുഞ്ഞുമക്കൾ ഓരോരുത്തരെയും അവിടുത്തെ സന്നിധിയിലേക്ക് പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. യുവാവായ യേശുവെ, യുവത്വത്തിൽ അവിടുത്തെ അടുത്തനുകരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയും വിധം ഞങ്ങളുടെ പഠനങ്ങളെയും പ്രവർത്തനങ്ങളെയും ചിന്തകളെയും അവിടുന്ന് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും പൂർണ്ണമായി അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ വിട്ടുതരുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. സ്വർഗത്തിലുള്ള സകല പരിശുദ്ധന്മാരുമേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പതിനൊന്നാം ക്ലാസ്സിൽ ക്രിസ്തു സാദൃശ്യത്തിലേക്ക് എങ്ങനെ ക്രിസ്തുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പഠനമൊക്കെ നടത്തി. നമ്മളിതാ ഈ വർഷം യുവത്വത്തിന്, യുവാവായ യേശുവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ക്രിസ്തുവാധിഷ്ഠിത യുവത്വം എന്ന ആശയത്തിലേക്ക് നമ്മൾ ചുവടുവയ്ക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മളുമായി ബന്ധപ്പെട്ട്, യുവജനങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. എന്താണ് ക്രിസ്തുവാധിഷ്ഠിത യുവത്വം? അതാണ് ഈ പാഠത്തിൽ കൂടെ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് നിങ്ങളുടെ മുറികളിൽ കയറി ഒന്ന് പരിശോധിച്ചാൽ അതിൻ്റെ ചുവരുകളിലൊക്കെ മനോഹരമായ ഒരുപാട് ചിത്രങ്ങളുണ്ടാവും. പഴയ കാലത്തായിരുന്നെങ്കിൽ രാജാരവിവർമ്മയുടെ ചിത്രങ്ങളോ അല്ലെങ്കിൽ മനോഹരമായ പ്രകൃതിയുടെ ചിത്രങ്ങളോ ഒക്കെ ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ നേരെ തിരിച്ചാണ്. പലപ്പോഴും പല വ്യക്തികളുടെ പടങ്ങളായിരിക്കും അവിടെ ഒട്ടിച്ചു വയ്ക്കപ്പെട്ടിട്ടുണ്ടാവുക. അത് യൂദാസ്ലീഹായുടെയും യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധ കന്യകമറിയാമിൻ്റെയും മാത്രമല്ല, വേറെ പല വ്യക്തികളുണ്ട് നാമൊക്കെ ആരാധിക്കുന്നവർ. ചിലർക്ക് ചില സിനിമാ നടന്മാരോടാവാം സ്നേഹം, ചിലർക്ക് കൂടുതൽ ആരാധന ചില സ്പോർട്സ് താരങ്ങളോടാവാം, മറ്റു ചിലർക്ക് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ചിലരോടാവാം. ഇങ്ങനെയൊക്കെ ഹീറോ അഥവാ ഒരു നായകനെ അന്വേഷിച്ച് അല്ലെങ്കിൽ ഒരു റോൾ മോഡലിനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു യുവജനങ്ങളുടെ കൂട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് പറ്റിയ ഒരു റോൾ മോഡലിനെ. എന്നാൽ എല്ലാവർക്കും അവസാനമുണ്ടാകുന്ന ഒരു പരാതിയുണ്ട്, ഞങ്ങൾക്ക് പറ്റുന്ന റോൾ മോഡലിനെ കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു പരാതി നിലനിൽക്കുന്ന സമൂഹത്തിൽ ക്രിസ്തുവിനെ യുവജനങ്ങൾക്ക് അനുരൂപരാകാൻ പറ്റുന്ന ഒരു റോൾ മോഡലായി എങ്ങനെ നമുക്ക് അവതരിപ്പിക്കാം, എങ്ങനെ ക്രിസ്തുവിനെ നമുക്ക് നമ്മളുടെ ജീവിതത്തിലെ ഹീറോ ആക്കാം, എങ്ങനെ നമ്മളുടെ റോൾ മോഡലാക്കാം എന്നുള്ളതാണ് ഈ പാഠത്തിലൂടെ നമ്മൾ ഇപ്പോൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. യഥാർത്ഥമായിട്ട് നമ്മളൊരു പ്രായോഗികതയുടെ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ യുവജനങ്ങൾക്ക് ഏറ്റവും അടുത്ത് അനുകരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് യേശുവിൻ്റെ വ്യക്തിത്വം. പക്ഷെ എന്തുകൊണ്ടത് നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, യേശുവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം നമുക്കില്ല, അല്ലെങ്കിൽ യേശുവിൻ്റെ വ്യക്തിത്വത്തെ പറ്റി നമ്മൾ കൂടുതൽ പഠിച്ചിട്ടില്ല. അറിഞ്ഞാലല്ലേ നമുക്ക് അനുകരിക്കാൻ പറ്റൂ. അപ്പോൾ ആദ്യത്തെ ചുവടുവയ്പ് ക്രിസ്തുവിനെ പറ്റി പഠിക്കുക എന്നുള്ളതാണ്. അതിന് ആദ്യമേ യുവജനങ്ങളുടെ മനസ്സിൽ വേരൂന്നേണ്ട ആശയം തങ്ങൾക്ക് അടുത്തനുകരിക്കാൻ പറ്റുന്ന വ്യക്തിയാണ് യേശു എന്ന് ചിന്തിച്ചാൽ മാത്രമേ പഠിക്കുവാൻ നമുക്ക് തോന്നുകയുള്ളൂ. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ പ്രത്യേകത പുതുമ അന്വേഷിച്ചിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എല്ലാം പുതിയത് വേണം. എന്തിനെപ്പറ്റി മാതാപിതാക്കളോ അല്ലെങ്കിൽ ചുറ്റുമുള്ള ആരെങ്കിലുമോ ഏത് കാര്യം പറഞ്ഞാലും അവർ പറയും ന്യൂ ജനറേഷൻ അങ്ങനെയല്ല, കാരണം എല്ലാം പുതിയത് വേണം, എല്ലാത്തിനും പുതുമ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്കും സംതൃപ്തി നൽകാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് യേശുവിൻ്റേത്. ഇത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. യേശു എന്ന വ്യക്തിയെപ്പറ്റി പഠിക്കുമ്പോൾ അവിടുത്തെ സ്വഭാവമാണ് ആദ്യം നമ്മൾ പരിഗണിക്കേണ്ടത്. ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ ആഗമനം നമ്മൾ നോക്കുന്നത് അയാളുടെ ഒരു എന്താ പറയുക, കാഴ്ച കണ്ടിട്ട് അല്ലെ പുറമെ അയാൾ എങ്ങനെയാണെന്ന് ഉള്ളത് നോക്കിയിട്ടല്ല, മറിച്ച് ഒരു വ്യക്തിയെ വിലയിരുത്തുന്നത് അയാളുടെ സ്വഭാവവും അയാളുടെ കാഴ്ചപ്പാടും എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ടാണ്. അങ്ങനെ നോക്കിയാൽ ദൈവത്വവും മനുഷ്യത്വവും രണ്ടും ഒന്ന് ചേർന്നിട്ടുള്ള വ്യക്തിയാണ് യേശു. യേശു ദൈവമാണ്, ദൈവപുത്രനാണ്. അതേസമയം നമ്മെ പോലെ മാംസവും രക്തവും ഉള്ളവനായി ഒരു സ്ത്രീയിൽ നിന്ന് ജനിച്ച ഒരു മനുഷ്യനുമാണ് യേശു. അപ്പോൾ എന്താണ്, ദൈവ മനുഷ്യ സ്വഭാവങ്ങൾ സംയോജിച്ചു. ഇങ്ങനെ ദൈവ മനുഷ്യ സ്വഭാവങ്ങൾ സംയോജിച്ചപ്പോൾ അത് ദൈവ മനുഷ്യ ബന്ധത്തിന് പുതിയൊരർത്ഥം നൽകി എന്ന് വേണമെങ്കിൽ പറയാം.
ദൈവ മനുഷ്യ സ്വഭാവങ്ങൾ യേശുവിൽ സംഗമിച്ചപ്പോൾ ദൈവ മനുഷ്യ ബന്ധത്തിന് ഒരു പുതിയ അർത്ഥം കൈവന്നു. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ഈ ദൈവികമായ സാന്നിധ്യം മനുഷ്യന് പകർന്നു കൊടുക്കാൻ പറ്റിയ വ്യക്തിത്വമാണ്, കഴിഞ്ഞ വ്യക്തിത്വമാണ് ക്രിസ്തുവിൻ്റേത്. അപ്പോൾ ഈ ക്രിസ്തുവിനോട് വെളിപ്പെടുത്തപ്പെട്ട ഒരുപാട് ജീവിത സത്യങ്ങളുണ്ട്, യൗവനത്തിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഇതൊക്കെ ഒരു ക്രൈസ്തവ സമൂഹത്തിന് മാത്രം സ്വന്തമാക്കി വെച്ചിട്ടുള്ളതല്ല, ഇത് വിശാല സമൂഹത്തിൻ്റെ സ്വന്തമാണ്. ക്രിസ്തുവിൻ്റെ ആദർശങ്ങൾ, ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ, ഇത് മാതൃകകൾ, ഇതൊക്കെ വിശാല സമൂഹത്തിന് സ്വന്തമായിട്ടുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ക്രിയാത്മക മാനമുള്ള യുവത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയാത്മക മാനം, നമുക്കറിയാം യുവത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവരുടെ ക്രിയാത്മകത. പലപ്പോഴും പറയാറുണ്ട് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ക്രിയാത്മകമായിട്ടൊന്നും ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എപ്പോഴും ക്രിയേറ്റിവിറ്റിയെപ്പറ്റി, ക്രിയാത്മകതയെപ്പറ്റി ചിന്തിക്കുന്നവരാണ്. അപ്പോൾ ക്രിയാത്മക മാനം എന്ന് പറയുന്നത് അർത്ഥവത്താക്കി തീർക്കുവാൻ ഈ ക്രിസ്തുവാധിഷ്ഠിത ജീവിതശൈലിക്ക് പറ്റും. അതുകൊണ്ടാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവാധിഷ്ഠിത യുവത്വം എന്ന ആശയത്തെപ്പറ്റി ചിന്തിക്കാൻ നമ്മൾ പ്രേരിതരാകുന്നത്. ക്രിസ്തുവാധിഷ്ഠിത യുവത്വം എന്ന് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് യുവത്വം എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ ബയോളജിക്കലി പറയുകയാണെങ്കിൽ, ജീവശാസ്ത്രപരമായിട്ട് നമ്മൾ പറയുമ്പോൾ ഇതൊരു ഏജ് ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയും, ഒരു സ്പാൻ, ഈ വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ എന്ന് പറയുന്ന ഒരു സ്പാനാണ് നമ്മൾ വയ്ക്കുന്നത് യുവത്വം എന്ന് പറയുന്നത്. ശരിക്കും അത് ക്രമാനുഗതമായിട്ട് നോക്കിയാൽ ബാല്യകാലം കഴിഞ്ഞ്, കൗമാരം കഴിഞ്ഞ്, പിന്നീട് വരുന്ന കാലഘട്ടമാണ് യുവത്വം. ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ യുവത്വത്തിൽ എത്തിയിട്ടില്ല, പക്ഷേ കൗമാരത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്ത് എത്തി, അല്ലെങ്കിൽ മധ്യഭാഗം കഴിഞ്ഞ് നിൽക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഏതാണ്ട് യുവത്വത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നിങ്ങളിലും ഉണ്ട്. നമുക്കറിയാം കൗമാരത്തിലും യുവത്വത്തിലുമാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ, ഒരു മനുഷ്യ വ്യക്തിയുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും, ജീവശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ വരും. അതുപോലെ തന്നെയാണ് അവരുടെ മാനസികമായിട്ടുണ്ടാകുന്ന പരിവർത്തനവും. അവരുടെ ചിന്തകൾ മാറും, അവരുടെ കാഴ്ചപ്പാടുകൾ മാറും, അതുവരെ ഉണ്ടായിരുന്ന വ്യക്തികളോട് പോലുമുള്ള അവരുടെ സമീപനങ്ങൾ മാറും. അപ്പോൾ ഒരു വ്യക്തി യൗവനത്തിലെത്തുന്നതോടുകൂടി അവൻ ശാരീരികമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം അവന് വൈകാരികവും മാനസികവുമായ മാറ്റങ്ങളും ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഒരു ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു മാറ്റം, വ്യക്തിത്വത്തിൻ്റെ ഒരു മാനത്തിൽ നിന്ന് മറ്റൊരു മാനത്തിലേക്ക് ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ഈ മാറ്റം ഏതൊക്കെ തരത്തിൽ എന്നുള്ളത് നമുക്കൊന്ന് പഠന വിഷയമാക്കേണ്ടതുണ്ട്. കാരണം അതനുസരിച്ചാണ് യുവത്വം ക്രിയാത്മകമാണോ അല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. എങ്ങനെയാണ് നമ്മളിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുന്നത്? ഇപ്പോൾ കൗമാരത്തിലുണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങളെ അംഗീകരിക്കുന്ന കാലഘട്ടമാണ് യുവത്വം. അത് അംഗീകരിച്ചുകൊണ്ട് തുടർന്ന് എന്ത് എന്ന് തീരുമാനിക്കുന്ന കാലഘട്ടമാണ് യുവത്വം. അതുപോലെ ജീവിത ആഭിമുഖ്യങ്ങളെ സ്വാധീനിക്കുന്ന ഒരുപാട് ആശയങ്ങൾ പുതിയതായിട്ട് രൂപവൽക്കരിക്കപ്പെടും. പുതിയതെന്ന് തോന്നുന്ന, തനിക്ക് പുതിയ ആഭിമുഖ്യങ്ങൾ നൽകുന്ന ആശയങ്ങളോട് അമിതമായ ഒരു പ്രതിപത്തി ഉണ്ടാകും. ഇതൊക്കെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും സ്വായത്തമാക്കി സമൂഹത്തിൽ ആകമാനം ഒരു വിപ്ലവം വരുത്തണം എന്നുള്ള, വലിയ മാറ്റം വരുത്തണം എന്നുള്ള വലിയ ചിന്ത ഈ സമയത്ത് എല്ലാ യുവജനങ്ങളിലുമുണ്ട്. ഇതൊന്നും ഒരു തെറ്റല്ല. ഒരു പക്ഷേ ഇത് ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത് നോർമലല്ല, ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ലെങ്കിൽ അത് നോർമലല്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ജീവിതത്തിൻ്റെ അർത്ഥം അന്വേഷിക്കുന്നതാണ് മറ്റൊന്ന്. അതുവരെയുള്ള ജീവിതത്തിൽ കാഴ്ചപ്പാടുകൾ മാറും, ശരിയാണ്, തന്നെപ്പറ്റി തന്നെയുള്ള ഭാവനകൾ, ചിന്തകൾ മാറും, ഒക്കെ ശരിയാണ്. പിന്നീട് ഇവൻ ആലോചിക്കാൻ തുടങ്ങി, എന്താ ഈ ജീവിതത്തിൻ്റെ അർത്ഥം? ഞാനിങ്ങനെ ജീവിക്കുന്നത് എന്തിനാണ്? ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഈ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ ഞാൻ എന്തിന് ഉൾക്കൊള്ളണം? അല്ലെങ്കിൽ സമൂഹം പറയുന്ന രീതിയിൽ ഞാൻ എന്തിന് ജീവിക്കണം? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ, എൻ്റെ അസ്തിത്വം എന്താണ്, ഇതൊക്കെ സ്വയം ചോദിക്കാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടം കൂടിയാണ് യുവത്വം. ഇതിനെല്ലാം ഉത്തരം കണ്ടെത്താനും അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇത് മാത്രമല്ല, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തൻ്റെ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണെന്ന് യുവജനങ്ങൾ ചിന്തിച്ചു തുടങ്ങും. ഒന്നിനും എന്നെ തടസ്സപ്പെടുത്താൻ കഴിയില്ല, എല്ലാത്തിനും സ്വാതന്ത്ര്യം എനിക്ക് ആവശ്യമുണ്ട്. എനിക്ക് കെട്ടുപാടുകളൊന്നും പാടില്ല, എന്നെ കെട്ടിയിടാനായിട്ട് ചങ്ങലകളൊന്നും പാടില്ല എന്ന് ശഠിക്കും. സ്വാതന്ത്ര്യം തനിക്ക് അനിവാര്യമാണെന്നും അതിൽ നിന്നും തന്നെ തടസ്സപ്പെടുത്താൻ മറ്റൊന്നിനും ആവില്ല എന്നും ചിന്തിക്കുന്നത് ഈ സമയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതോടൊപ്പം തീരുമാനമെടുക്കൽ എന്ന പ്രക്രിയ,
അതിൽ മറ്റാരും തന്നെ സ്വാധീനിക്കാൻ പാടില്ല എന്നും മറ്റാരുടെയും ആശയങ്ങൾ ഉൾക്കൊള്ളാൻ തനിക്കാവില്ലെന്നും ചിന്തിച്ചു വയ്ക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് പുറത്തു നിന്നുള്ള സ്വാധീനങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് യുവജനങ്ങൾ ശഠിക്കുന്നത്. ഇത് മാത്രമല്ല, അംഗീകരിക്കപ്പെടുക എന്നുള്ളത് മറ്റൊരാവശ്യമാണ് ഈ കാലഘട്ടത്തിലെ. സമൂഹത്തിൽ മറ്റുള്ളവർ തന്നെ അംഗീകരിക്കണം, കുടുംബത്തിൽ തനിക്ക് അംഗീകാരം ലഭിക്കണം, താനായിരിക്കുന്ന വിദ്യാലയത്തിൽ കലാലയത്തിൽ തനിക്ക് അംഗീകാരം ലഭിക്കും. അംഗീകരിക്കപ്പെടാനുള്ള ഒരു വലിയ ആഗ്രഹവും ഈ സമയത്ത് യുവജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാവും. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അനന്തമായ സാധ്യതകളാണുള്ളത്. കാരണം ജീവിത ആഭിമുഖ്യം മാറുമ്പോൾ അത് ഏറ്റവും ക്രിയാത്മകമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിത വിജയം നമുക്ക് കയ്യിൽ ഒതുക്കാൻ പറ്റും. ആ മാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് യുവത്വമെന്ന് പറയുന്നത് അനന്തമായ സാധ്യതകളുടെ കാലഘട്ടമാണെന്ന് നമ്മൾ പറയുന്നത്. ശരിയാണ്, ക്രിയാത്മകത കൂടുതലുള്ളതുകൊണ്ടും ഊർജം കൂടുതലുള്ളതുകൊണ്ടും ഇത് ഭയങ്കര വിശാലമായ കാഴ്ചപ്പാടോടുകൂടി നമ്മൾ ലോകത്തെ കാണുമ്പോൾ ഇത് അനന്തമായ സാധ്യതകളുടെ ഒരു കാലഘട്ടമാണ്. പക്ഷേ അത് പറയുമ്പോൾ യുവജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ നമ്മൾ മറന്നുകൂടാം. വെല്ലുവിളികളെന്ന് പറയുമ്പോൾ യുവജനങ്ങൾ എങ്ങനെയാണ് അവരുടെ ഈ ആവശ്യങ്ങളെ ഉപയോഗിക്കുന്നത്? ഉദാഹരണമായിട്ട് അവർക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വലിയൊരു ഇച്ഛയുണ്ട്, തങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്നുള്ള ആഗ്രഹം, ഒന്നും തങ്ങളെ തടസ്സപ്പെടുത്താൻ പാടില്ല എന്നുള്ള അവരുടെ മോഹം. ഇത് അവരെങ്ങനെയാണ് ഉപയോഗിക്കുക? അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ക്യാമ്പസുകളിൽ നടക്കുന്നത്. എന്തിനെങ്കിലും നമ്മൾ ക്യാമ്പസിലുള്ള ഒരു വിദ്യാർത്ഥിയോട് പാടില്ല എന്ന് പറഞ്ഞാൽ അത് തൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ് എന്ന രീതിയിലായിരിക്കും അതിന് വരുന്ന വ്യാഖ്യാനം. അങ്ങനെ വരുമ്പോൾ എന്താണ്, തനിക്കിഷ്ടമുള്ള രീതിയിൽ തൻ്റെ സ്വാതന്ത്ര്യത്തെ ഉപയോഗപ്പെടുത്തും. പലപ്പോഴും മറ്റുള്ളവർ ചെലുത്തുന്ന സ്വാധീനത്തിൽ നിന്ന് പിന്മാറി തൻ്റെ സ്വാതന്ത്ര്യത്തെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അവൻ്റെ ജീവിതം പോകുന്നത് തീർത്തും തകർന്ന ഒരു വഴിയിലേക്ക് ആയിരിക്കും. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ന് നമ്മളുടെ ക്യാമ്പസുകളിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിൻ്റെ ഉപയോഗം. കേരളത്തിലെ മിക്കവാറും എല്ലാ ക്യാമ്പസുകളും നമ്മൾ എടുത്തു കഴിഞ്ഞാലും അവിടെയെല്ലാം മയക്കുമരുന്നിൻ്റെ ശക്തമായ സ്വാധീനം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗമാണ്. കാരണം അധികൃതർ നിർദ്ദേശിക്കുന്ന മാർഗങ്ങളെ അംഗീകരിക്കാൻ സാധിക്കില്ലാത്ത രീതി, അത് സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗമായി മാറുമ്പോൾ അത് ജീവിതത്തിൻ്റെ തകർച്ചയിലേക്ക് നയിക്കുന്നു എന്നുള്ളതിന് ഒരു ഉദാഹരണം ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗം കൊണ്ട് പിന്നീട് വരുന്ന പല കാര്യങ്ങളുണ്ട്. ഇന്നത്തെ യുവജനങ്ങളെല്ലാം ഒരു സ്വപ്നലോകത്താണ് ജീവിക്കുന്നത്. യാഥാർത്ഥ്യവുമായിട്ട് അതിന് സത്യം പറഞ്ഞാൽ ബന്ധങ്ങളില്ല. തിരിച്ചു വരുന്നത് എങ്ങനെയാണ്? ഒരു വലിയ സ്വപ്നം കണ്ടുകൊണ്ട്, ആദർശ സുന്ദരമായൊരു സ്വപ്നം കണ്ടുകൊണ്ട് ഇറങ്ങിത്തിരിക്കും. തൻ്റെ കയ്യിലുള്ളതെല്ലാം കൊടുത്ത് അത് വെട്ടിപ്പിടിക്കും എന്നുള്ള വലിയ ആഗ്രഹത്തോടുകൂടി ഇറങ്ങിത്തിരിക്കും. പക്ഷേ യാഥാർത്ഥ്യങ്ങളെ മുഖാഭിമുഖം കാണുമ്പോൾ മാത്രമേ താൻ ചിന്തിച്ചു വെച്ചിരുന്നതൊക്കെ വെറും മിഥ്യയാണ്, സ്വപ്നം പോലെ ജീവിക്കാൻ സാധിക്കില്ല എന്ന് യുവജനങ്ങൾ തിരിച്ചറിയുകയുള്ളൂ. പക്ഷെ പലപ്പോഴും ഈ തിരിച്ചറിവ് അവനിലുള്ള ഉളവാക്കുന്ന പ്രതിഫലനം വളരെ വലുതായിരിക്കും. പലപ്പോഴും അത് ഉൾക്കൊള്ളാൻ യുവജനങ്ങൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ ആത്മഹത്യ പോലെയുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ മനസ്സിനെ ചായ്ച്ചു വിടുന്നത്. നോക്കുക, യുവത്വത്തിൻ്റെ സാധ്യതകളെ നെഗറ്റീവ് സൈഡിലേക്ക്, ഞാൻ പറയുന്നു ക്രിയാത്മകമായിട്ട് പോസിറ്റീവായിട്ട് നമുക്ക് മാറ്റാം, എന്നാൽ നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഇപ്രകാരം ജീവിതത്തിൻ്റെ തകർച്ചയിലേക്കായിരിക്കും അത് നയിക്കുന്നത്. സമൂഹത്തിൽ തന്നെ നമുക്ക് എത്രമാത്രം മൂല്യച്യുതിയുടെ ഉദാഹരണങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക. ഇന്നത്തെ സമൂഹം നോക്കിയാൽ മൂല്യങ്ങൾക്ക് യാതൊരു വിലയും കൊടുക്കാത്ത ഒരു സമൂഹം. രാഷ്ട്രീയ രംഗത്തായിക്കോട്ടെ, സാമൂഹിക രംഗത്തായിക്കോട്ടെ, സാമുദായിക രംഗത്തായിക്കോട്ടെ, എവിടെയായിരുന്നാലും മൂല്യങ്ങൾക്ക് യാതൊരു വിലയും കൊടുക്കാത്ത ഒരു സമൂഹത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ സമൂഹത്തിൽ ഇന്ന് വളർന്നു വരുന്ന അരാജകത്വം എത്രമാത്രമാണ്! കൊലപാതകം, ആത്മഹത്യ, സ്വവർഗഭോഗം, ഭ്രൂണഹത്യ, കാരുണ്യവധം എന്നിങ്ങനെ നീണ്ടുപോകുന്നു നമ്മൾ മനുഷ്യത്വരഹിതമായിട്ട് പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങൾ. ഇതെല്ലാം കൂടെ വിലയിരുത്തുമ്പോൾ യുവത്വത്തിന് രണ്ട് വശങ്ങളുമുണ്ട്. യുവത്വത്തിൻ്റെ ശക്തിയെ, അതിൻ്റെ പ്രതിഭാവിലാസത്തെ പോസിറ്റീവോ നെഗറ്റീവോ ആയി നമുക്ക് തിരിച്ചുവിടാൻ പറ്റും. ക്രിയാത്മകമായിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് ജീവിതത്തെ കൂടുതൽ സുന്ദരമാക്കുവാനും കൂടുതൽ പ്രായോഗികമാക്കുവാനും കഴിയുമ്പോൾ, നെഗറ്റീവ് സൈഡിലേക്ക് പോകുമ്പോൾ ജീവിതം ദുരുപയോഗിക്കപ്പെട്ട് തകർന്നടിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഈ രണ്ട് സാഹചര്യങ്ങളും വിലയിരുത്തിയിട്ട് വേണം നമ്മൾ
ക്രിസ്തുവിനെ എങ്ങനെ നമുക്ക് ഒരു റോൾ മോഡലാക്കാം എന്ന് ചിന്തിക്കേണ്ടത്. ഏതാണ്ട് യുവത്വത്തിൻ്റെ സാധ്യതകളെപ്പറ്റിയും വെല്ലുവിളികളെപ്പറ്റിയും ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനിയും ഇതിനെ രണ്ടിനെയും കോർത്തിണക്കി എങ്ങനെ യേശുവിനെ ഇവിടേക്ക് കൊണ്ടുവരാം, യേശുവിൻ്റെ വ്യക്തിത്വത്തെ ഒരു ക്രൈസ്തവ യുവാവിന് അനുരൂപമാക്കാൻ പറ്റും, അതാണ് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതിന് ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യക്തിയെ അറിയാതെ നമുക്ക് ആ വ്യക്തിയെ അനുകരിക്കാൻ സാധിക്കില്ല. ഒരു വ്യക്തിയെ അറിയാതെ ആ വ്യക്തിയെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. ഒരു വ്യക്തിയെ അനുകരിക്കണമെങ്കിൽ ആദ്യം സ്നേഹമുണ്ടാവണം, എങ്കിലേ അനുകരണം ഉണ്ടാവുകയുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ അനുകരിക്കാൻ ശ്രമിക്കുന്നത്? ഒരു പരിധിവരെ കുട്ടികൾ മാതാപിതാക്കളെ അനുകരിക്കാൻ ശ്രമിക്കും. എന്തുകൊണ്ടാണത്? കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ, അവർക്കറിയാം, നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കൾ ആരാണെന്ന്. ഈ അറിവാണ് ആരാധനയിലേക്കും അനുകരണത്തിലേക്കും നമ്മളെ നയിക്കുന്നത്. അപ്പോൾ ക്രിസ്തു ആരാണ് എന്ന് ആദ്യം അറിയുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇങ്ങനെ ക്രിസ്തുവുമായി അതിനെ നമുക്ക് വ്യക്തിപരമായ ഒരു കണ്ടുമുട്ടൽ എന്ന് പറയാം. ഏറ്റവും നല്ല വാക്കുകൾ അതാണ്, ക്രിസ്തുവുമായി വ്യക്തിപരമായ ഒരു കണ്ടുമുട്ടൽ നമുക്ക് ആവശ്യമാണ്. ഈ കണ്ടുമുട്ടലിലെ പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് ഒരു മനുഷ്യ വ്യക്തിയായിട്ട്, ഒരു നല്ല മനുഷ്യനായിട്ട്, യുവാവായിട്ട് എങ്ങനെ ക്രിസ്തുവിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ക്രിസ്തു ആരാണ്? ഇതിന് ബൈബിളിൽ ഉത്തരമുണ്ട്. കാരണം നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് ലഭിക്കും. ഞാൻ പറയുന്നത് ഒരു സാധാരണ ഒരു സന്യാസിയെ സംബന്ധിച്ച്, ഇപ്പോൾ പലരുടെ കാഴ്ചപ്പാടുകളുണ്ടല്ലോ. ഒരു സാധാരണ ഒരു സന്യാസിയോ ഒരു മിസ്റ്റിക്കോ അവരായിക്കോട്ടെ, അവരോട് നമ്മൾ ക്രിസ്തു ആരാണ് എന്ന് ചോദിച്ചാൽ അവർക്കുള്ള ഉത്തരം ഒരു പക്ഷേ നമുക്കുള്ളതാവില്ല. അവർ പറയും ക്രിസ്തു എന്ന് പറയുന്ന ഒരു ആധ്യാത്മിക കേന്ദ്രമാണ്, വിശ്വാസത്തിൻ്റെ ഉറവിടമാണ്, ആധ്യാത്മികതയുടെ ഒരു കേദാരമാണ് എന്നൊക്കെ ആയിരിക്കും അവരുടെ മറുപടി. ഇതേ ക്രിസ്തുവിനെ ഓരോ തത്വചിന്തകനോ ഒരു സാമൂഹ്യ പരിഷ്കർത്താവോ ഒക്കെ ഒന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ചാലോ? ഒരു പക്ഷേ ഒരു തത്വചിന്തകനെന്നോ അല്ലെങ്കിൽ ഒരു വിപ്ലവകാരിയെന്നോ അല്ലെങ്കിൽ ഒരു പ്രകൃതി സ്നേഹിയെന്നോ ഒക്കെ ആയിരിക്കും അവർ പറയുക. പക്ഷേ ഇതിലേതെങ്കിലും ചിത്രം പൂർണ്ണമാണോ? ക്രിസ്തു ഒരു ആധ്യാത്മിക കേന്ദ്രം മാത്രമാണല്ലോ, ആധ്യാത്മിക ബിന്ദു മാത്രമാണെന്ന് പറഞ്ഞാൽ അതല്ല. ക്രിസ്തു ഒരു തത്വചിന്തകൻ മാത്രമാണെന്ന് പറഞ്ഞാൽ അതല്ല. ക്രിസ്തു ഒരു വിപ്ലവകാരി മാത്രമാണോ? അല്ല. എന്നാൽ ഇതൊക്കെയല്ലേ, ഇതൊക്കെയാണ് ക്രിസ്തു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് ക്രിസ്തുവിനെ നമ്മളുടെ റോൾ മോഡലായി അംഗീകരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ ക്രിസ്തു ആരാണ്, ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു പൂർണ്ണമായ രൂപം നമുക്ക് കിട്ടണമെങ്കിൽ അതിനുള്ള ഉത്തരം നൽകിയിട്ടുള്ളത് വിശുദ്ധ ബൈബിളിലെ പത്രോസ് ലേഖനമാണ്. അവിടെ കേസറിയ ഫിലിപ്പിയിൽ വെച്ച് യേശു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. അവിടെ ആരെയും വിളിച്ചിട്ട് ഞാൻ ആരാന്ന് നീ പറഞ്ഞെന്നല്ല ആദ്യം ചോദിച്ചത്. ആദ്യം ഒരു പൊതുജന അഭിപ്രായം അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറഞ്ഞത് എന്നായിരുന്നു ചോദ്യം. അതിന് അവർ നൽകിയ മറുപടി എന്തായിരുന്നു? ആ ചിലർ പറയുന്നു സ്നാപക യോഹന്നാനാണെന്ന്, വേറെ ചിലർ പറയുന്നു ഏലിയായാണെന്ന്, വേറെ ചിലർ പറയുന്നു പ്രവാചകന്മാരിൽ ഒരുവനാണെന്ന്. അപ്പോൾ ക്രിസ്തു എന്താ പറഞ്ഞത്? കൊള്ളാം, ഇതെല്ലാം നന്നായിരിക്കട്ടെ, അങ്ങനെയല്ല, അത് നിൽക്കട്ടെ, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്നാണ് ചോദിച്ചത്. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അവിടെ വ്യക്തമായ ഉത്തരം കൊടുത്ത ആദ്യത്തെ ആള് നമ്മുടെ എടുത്ത ചാട്ടക്കാരനായ പത്രോസ് ലീഹ തന്നെയാണ്. ചാടി ഒരു ഉത്തരം കൊടുത്തു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശുവിൻ്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ആദ്യത്തെ പ്രസ്താവനയാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നുള്ള പത്രോസ് ലീഹായുടെ പ്രഖ്യാപനം. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പിന്നീട് പത്രോസ് ലീഹ ഇതിനോട് ചേർത്ത് വെച്ച് വേറൊരു സെൻറ്റൻസ് പറയുന്നുണ്ട്, അവിടെയല്ല കേട്ടോ. നമുക്കറിയാം ക്രിസ്തുവിനെ കുരിശിൽ തറച്ച് കൊന്ന് അടക്കിയതിന് ശേഷം, അല്ലെങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇവ പെന്തക്കുസ്ത ദിനത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടി പേടിച്ചാരണ്ട് കാത്തിരുന്ന സ്ലീഹന്മാരുടെ മേൽ ആ പെന്തക്കുസ്ത ദിവസം പരിശുദ്ധാത്മാവ് ആവസിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വലിയ മാറ്റം ഉണ്ടായി. അതുവരെ പേടിച്ച് കഥകടച്ചിരുന്ന പത്രോസ് ലീഹ എഴുന്നേറ്റ് നിന്ന് ഘോരമായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. എന്നിട്ട് അവർ ചുറ്റുമുണ്ടായിരുന്ന സമൂഹത്തിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പത്രോസ് ലീഹ പറഞ്ഞു, എന്താ പറഞ്ഞത്? നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്ന ക്രിസ്തുവിനെ കർത്താവും ദൈവവുമായി ഉയർത്തിച്ചു എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ എൻ്റെ അർത്ഥം? നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്നവനെ കർത്താവായിട്ട് ഉയർത്തി എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നുള്ള പ്രസ്താവനയ്ക്ക് സപ്പോർട്ടാണിത്. ഇത് രണ്ടും കൂടെ നമ്മൾ ചേർത്ത് വായിക്കണം. ഉത്ഥാനത്തിന് അല്ലെങ്കിൽ പെന്തക്കുസ്തായ്ക്ക് മുമ്പും പിൻപും
ഈ രണ്ട് സമയത്തും പത്രോസ് ലീഹ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ പൂർണ്ണമായിട്ടും ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശേഷിപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഈ രണ്ട് പ്രസ്താവനകളാണ് ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെപ്പറ്റി വിശുദ്ധ ബൈബിളിൽ നിന്ന് ആധികാരികമായി നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ആധികാരികമായി ലഭിക്കുന്ന ഈ ഡെഫിനിഷൻ, ഈ നിർവചനത്തിൽ നിന്നുകൊണ്ടാണ് ക്രിസ്തു വിജ്ഞാനീയം എന്ന ഒരു ബൈബിൾ പഠനശാഖയ്ക്ക് നമ്മൾ രൂപം കൊടുത്തിട്ടുള്ളത്. എന്താണ് ക്രിസ്തു വിജ്ഞാനീയത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്? ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ പറ്റിയുള്ള പഠനമാണ് ശരിക്കും ഈ ക്രിസ്തു വിജ്ഞാനീയം എന്ന് പറയുന്നത്. ക്രിസ്തു വിജ്ഞാനീയത്തിൽ നമ്മൾ എന്ത് പഠിക്കുന്നു? ക്രിസ്തു, അതായത് യേശു മനുഷ്യനായി അവതരിച്ചപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? ശരിക്കും ചരിത്രത്തെ നമ്മൾ രക്ഷാകര ചരിത്രമായിട്ട് മാറ്റി. ഇതൊരു ചരിത്ര സംഭവമാണ്, കാരണം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്, അല്ലാതെ കെട്ടുകഥയോ ഇതിഹാസമോ ഒന്നുമല്ല. ചരിത്ര സംഭവമാണ്, ലോക ചരിത്രത്തെ രക്ഷാകര ചരിത്രമായി മാറ്റിയ സംഭവമാണ് ക്രിസ്തുവിൻ്റെ രക്ഷാകര ചരിത്രം എന്ന് പറയുന്നത്, ക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത്. അവിടെ എന്താ സംഭവിച്ചു? ദൈവമായിരുന്ന യേശു മനുഷ്യനായിട്ട് അവതരിച്ചു. ഇപ്പോൾ ദൈവമാണ്, താൻ പൂർണ്ണമായിട്ടും ദൈവമായിരുന്നിട്ടും മനുഷ്യത്വത്തിൻ്റെ മേലങ്കി അണിഞ്ഞു, ശരിയല്ലേ? മനുഷ്യനായിരുന്നത് കൊണ്ട് മനുഷ്യൻ്റെ എല്ലാ സ്വഭാവങ്ങളോടും കൂടി ഓടി നടക്കുകയോ മനുഷ്യൻ്റെ എല്ലാ ബലഹീനതകളും സ്വയം ഏറ്റെടുക്കുകയോ അല്ല. ദൈവമായിരുന്ന യേശു മനുഷ്യനായി മാറിയപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന് പുതിയ അർത്ഥം കൈവന്നു. ഇതിനെ അടിസ്ഥാനമാക്കി ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെപ്പറ്റി പഠിക്കുന്ന പഠനശാഖയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ക്രിസ്തു വിജ്ഞാനീയം. ഈ ക്രിസ്തു വിജ്ഞാനീയത്തിൽ പ്രധാനമായിട്ടും ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം എന്താണ് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ പഠനം നടത്തുന്നത്. ക്രിസ്തു ആരാണ്, ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ പിന്നീടൊന്നുണ്ട്, വ്യക്തിത്വം മാത്രമല്ല, അതിന് മറ്റൊരു മുഖമുണ്ട്. ക്രിസ്തു ഇവിടെ നിർവഹിച്ച രക്ഷാകര സംഭവങ്ങൾ, ഈ രക്ഷാകര സംഭവത്തിൽ ഉയർന്നു വരുന്ന മാനവികത എന്താണ്, അതും കൂടെ ചേർത്ത് വായിച്ചാൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനു മുൻപ്, അതിലേക്ക് പോകുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി നാം ഇന്ന് കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട്, എന്തുകൊണ്ടാണ് ക്രിസ്തു ഒരു യുവാവിന് മാതൃകയായിരിക്കുന്നത്, റോൾ മോഡൽ ആയിരിക്കുന്നത്, ആക്കാനുള്ള സാധ്യത എവിടെ നിന്നാണ്? നമ്മൾ പറഞ്ഞു, ദൈവം മനുഷ്യനായി അവതരിച്ചപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന് പുതിയ അർത്ഥം കൈവന്നു. അതുകൊണ്ട് തന്നെ പുതുമ അന്വേഷിച്ചു പോകുന്ന യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു അനുകരണീയമായ ഒരു മാതൃക ആണ്. അവിടെ എങ്ങനെ ക്രിസ്തുവിന് സാക്ഷികളായി തീരാം? ക്രിസ്തു കാണിച്ചു തന്ന മൂല്യങ്ങളെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ഈ ലോകത്തിന് അനുരൂപരാകാതെ കരുണയും നന്മയും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ക്രിസ്തുവിന് അനുരൂപരായി തീരാനായിട്ട് സാധിക്കും, ക്രിസ്തുവിനെ റോൾ മോഡലാക്കാൻ സാധിക്കും. പിന്നീട് നമ്മൾ പറഞ്ഞത് എന്താണ്? യുവത്വത്തിൻ്റെ സാധ്യതകളെ പറ്റിയാണ്. യുവത്വത്തിന് അനന്തമായ സാധ്യതകളുള്ള സമയത്ത് തന്നെ വെല്ലുവിളികളുമുണ്ട്. സാധ്യതകളെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ, പോസിറ്റീവായി പ്രയോജനപ്പെടുത്തിയാൽ, ക്രിയാത്മകമായി ഉപയോഗിച്ചാൽ മാറ്റത്തിൻ്റെ ചാലകശക്തികളാകാൻ യുവജനങ്ങൾക്ക് പറ്റും. എന്നാൽ അതിനെ ക്രിയാത്മകമായി ഉപയോഗിക്കാതെ അതിനെ അമിതമായി ദുരുപയോഗം ചെയ്താൽ തീർച്ചയായും ജീവിതത്തിൻ്റെ അധപതനത്തിലേക്കായിരിക്കും അത് നമ്മളെ കൊണ്ടെത്തിക്കുക. ഈ രണ്ട് രീതികളിൽ ചിന്തിച്ചാൽ, ഇതിനെ രണ്ടിനെയും കോർത്തിണക്കി ചിന്തിച്ചാൽ, ഏറ്റവും അനുകരണീയം എന്ന് പറയാവുന്നത് ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം തന്നെയാണ്. കാരണം ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൽ ദൈവത്വവും മനുഷ്യത്വവും പരിപൂർണമായും ഒന്നു ചേർന്നിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് ഏറ്റുപറഞ്ഞ പത്രോസ് ലീഹായുടെ പ്രഖ്യാപനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടും ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെപ്പറ്റി നമുക്ക് അറിവ് തരുന്ന പ്രസ്താവന. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെപ്പറ്റി നമ്മൾ പഠിക്കുന്ന ശാസ്ത്രത്തിന് നമ്മൾ പറയുന്ന പേരാണ് ക്രിസ്തു വിജ്ഞാനീയം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കൂടെ കണ്ടത്. ഇനിയും ഈ ക്രിസ്തുവിൻ്റെ മാനവീയ ദർശനവും എങ്ങനെ ക്രിസ്തു ഒരു യുവാവിന് മാതൃകയായിരിക്കും എന്നുള്ളതും തുടർന്ന് വരുന്ന ക്ലാസ്സിൽ നമ്മൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ വച്ചിട്ട് നമ്മൾക്ക് ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകൾ, അത് നമ്മളുടെ ജീവിതത്തിൽ കൂടി സ്വായത്തമാക്കി, എന്തുകൊണ്ട് ക്രിസ്തുവിനെ ഒരു റോൾ മോഡലാക്കി ചിന്തിച്ചുകൂടാ എന്ന ചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം.
സർവശക്തനായ ദൈവമേ, അങ്ങയുടെ ജീവിതത്തിൽ അങ്ങ് ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും അങ്ങ് കാണിച്ചു തന്ന മാതൃകയും ഞങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. ഞങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, യുവത്വത്തിൻ്റെ കഴിവുകളെ വേണ്ട വിധം പ്രയോജനപ്പെടുത്തി സമൂഹത്തിനും കുടുംബത്തിനും മൂല്യമുള്ളവരായിത്തീരുവാൻ, വിലയുള്ളവരായിത്തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധന്മാരുടെയും മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമീൻ.